നമസ്കാരം കെ പി യോഹന്നാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഇപ്പോൾ കോടാനുകോടികളുടെ ആസ്തിയുള്ള കൂടാതെ സ്വന്തമായി ഒരു സഭയും അതിൻ്റെ തലവനുമായിട്ടിരിക്കുന്ന ബിലീവീസ് ചർച്ചിലെ കെ പി യോഹന്നാൻ കൂടി ഈ വിവാഹത്തിലേക്ക് ഉൾപ്പെട്ടിരിക്കുകയാണ് സ്വപ്നയോട് സംസാരിക്കുന്ന ഒരാൾ വ്യക്തമായും പറയുന്നു പിണറായിയുടെയും കോടിയേരിയുടെയും ഫണ്ട് യോഹന്നാൻ വഴിയാണത്രേ അമേരിക്കയിൽ എത്തപ്പെടുന്നതെന്ന് അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴാണ് പല കാര്യങ്ങളും തമ്മിൽ നമ്മൾ ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത് ശബരിമല അതിനോടനുബന്ധിച്ചുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് അവിടെ വിമാനത്താവളത്തിന് വേണ്ടി അനുമതിക്കായി കേന്ദ്രത്തിലോട് അപേക്ഷിച്ചത് അതിൻ്റെ ഒരു പത്രവാർത്തയുടെ വാർത്തയുടെ കട്ടിങ്സാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഈ കേരളത്തിൽ നടന്ന കാര്യമാണ് ഇതിൽ എന്തിനായിരുന്നു കേരളത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് ഇത്ര താല്പര്യം ഇനി ആരുടേതാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ വനഭൂമി അത് ബിലിപേശ്ചച്ച തലവൻ അത് കെ പി യോഹന്നെ ആണ് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിൽ നിന്ന് സർക്കാർ വാങ്ങുന്നു അദ്ദേഹത്തിന് കോടാനുകൂടി അങ്ങോട്ട് നൽകുന്നു ഒടുവിൽ ഈ കോടാനുകൂടി ആരുടെ പേരിലായിരിക്കും നിക്ഷേപിക്കപ്പെടുന്നത് അവിടെ ചിന്തിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത് ഇനി അമേരിക്ക അവിടുത്തെ ചികിത്സ അതുവഴി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന വഴി ദുബായിലെ ഇറക്കം പിന്നെ കറക്കം എല്ലാം കൂടി പരസ്പരം കണക്റ്റഡ് ആണ് ഇതിനിടയിൽ ശബരിമല യുവതീ പ്രവേശനം കൂടി വരുന്നു എന്തൊക്കെ കളികളായിരുന്നു കേരള സർക്കാർ കളിച്ചിരുന്നത് ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് അനുമതി നേടിയെടുത്തു അതിനുശേഷം യുവതികളെ കയറ്റി പിന്നീടത് ഈ പൊതു സമൂഹത്തിൻ്റെ വലിയൊരു എതിർപ്പില്ലായിരുന്നുവെങ്കിൽ അത് നടന്നു എന്ന് തന്നെ കൂട്ടുക അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളുകളി മനസ്സിലാവുക ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീകൾ പോയി സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നിപ്പോഴുമില്ല പക്ഷേ ഒരു പ്രായപരിധിയുണ്ട് എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് അവിടെ പോവാം എന്ന തരത്തിൽ ആക്കിയെടുത്തിരുന്നു എങ്കിൽ ശബരിമല ഇപ്പോൾ കാണുന്ന രീതിയിലാവില്ല നമ്മൾ കാണുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം മണ്ഡലകാലത്തും പിന്നെ ചില വിശേഷ ദിവസങ്ങളിലും മാത്രമാണ് നട തുറക്കാറുള്ളത് പക്ഷേ ഇങ്ങനെയായിരുന്നു അതായത് അവർ വിചാരിച്ച രീതിയിലാണ് എടുത്തിരുന്നെങ്കിൽ വർഷം മുഴുവനും അതൊരു തീർത്ഥാടന കേന്ദ്രവും അതിൻ്റെയൊപ്പം അതൊരു ടൂറിസ്റ്റ് പ്ലേസുമാക്കി മാറ്റുമായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് ഒരു വിമാനത്താവളം കൂടി വന്നാലോ അവിടെയാണ് ഇവരുടെയൊക്കെ കുബുത്തി മനസ്സിലാവുക തൻ്റെ തലമുറയ്ക്കും പിന്നെ അതിൻ്റെയും അതിൻ്റെയും അതിൻ്റെയൊക്കെ തലമുറയ്ക്കും വർഷങ്ങളോളം സുഖിച്ചു കഴിയാനുള്ള കോടാനു കോടികൾ സമ്പാദിക്കാനുള്ള ഒരു ഉടായ്പ തന്ത്രം മാത്രമായിരുന്നു ആ ശബരിമലയോടനുബന്ധിച്ചുള്ള വിമാനത്താവളവും ചെറുവള്ളി എസ്റ്റേറ്റും എല്ലാം സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വ്യക്തിയുടേതാക്കി മാറ്റിയെടുത്ത് ആ വ്യക്തിയുടെ നിന്ന് സർക്കാർ വാങ്ങുന്നു എന്നിട്ട് കോടാനുകോടി കൊടുക്കുന്നു ആ കോടാനുകോടി കറങ്ങിത്തിരിഞ്ഞ് ഇവരുടെ കയ്യിൽ തന്നെ വരുന്നു ഇതൊക്കെ ഏതെങ്കിലും മാഫിയ രാജ്യത്ത് നടന്ന കാര്യമൊന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഓർക്കുക ഇനി വേറൊരു വശം കൂടിയുണ്ട് ഈ കേരളത്തിൽ തന്നെ ഹെക്ടർ കണക്ക് ഭൂമി ഈ ബിലീവേസ് ചർച്ചിൻ്റെ കയ്യിലുണ്ട് കെ പി യോഹന്നാൻ്റെ അത് എത്രക്കാണ് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തത് എന്നറിയാമോ ഏക്കറിന് വെറും മുന്നൂറ് രൂപ പ്രകാരമാണ് ഏക്കറിന് വെറും മുന്നൂറ് രൂപ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് ഹെക്ടർ കണക്ക് ഭൂമി തിരുവല്ലയിൽ അവർക്കൊരു ആശുപത്രിയുണ്ട് അതിൻ്റെ മുൻവശത്തായിട്ട് ചതുപ്പ് നിറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഹെക്ടർ കണക്ക് അതൊക്കെ ആരുടേതാണ് എന്നൊന്ന് അന്വേഷിച്ച് നോക്കും അപ്പോൾ മനസ്സിലാവും ഒരു തൊണ്ട് ഭൂമിയില്ലാതെ വീടില്ലാതെ കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഈ കേരളത്തിലാണ് ഇതേപോലുള്ള തട്ടിപ്പുകാർക്ക് ഹെക്ടർ കണക്ക് ഭൂമി സർക്കാർ പതിച്ചു നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കുക ഇവർ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നപ്പോൾ മനസ്സിലാവും വെബ്ഡെസ്ക് だと思いイす <music>